हलो फ्रेंड्स नमस्कार मल्ला किचन स्वागत या मंपे पुलिशे अब चेरवे नमुक नोक इो वीटल मंपा ऐसी फैमिली फ्रेंड वीटल मरम या फ्लैट अद अीटी को मंपा अब अब नोल पड़ती अब शरी मुशे विचार अब अदान मोल कहुगि वृति वैचिटेंगे अंत वे और कप तेगे चरवी वैच् और मूना पचमुग् मू पचमुग् और जीरक और रु मणि कुरमुग् करवेपिल अंत मुलग पड़ी मजपुड़ी और कप तैर नोल मिक्सी अड़ वे अब आवश्यक उप इत्र साधन वेलू अब इत आद्यम नमुक ई मे नोल तल या चोन अवड़े तोलिंग मं तोल कड़ी अल वेग करी वान मं ना नार मं अब अगर वेगम वरू अने तोल कल मं नाम अब उन्ना कुछ वेल कुछ वे आवश्यक वेल कुछ वेवण वर आवश्यक वेलू പിന്നെ മഞ്ഞപ്പൊടി ഇട മഞ്ഞപ്പൊടിയാണ് ഈ പാമ്പഴ പുളിശ്ശേരിയുടെ ഹൈലൈറ്റ് ദാ മഞ്ഞപ്പൊടി ഇട്ടു മുളകുപൊടി തനിച്ചുള്ള മുളകുപൊടി അതൊരു പച്ചമുളക് അരക്കിണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ ഞാൻ ഇടുന്നുള്ളൂ സാധാരണ മുളകുപൊടിയാണ് കാശ്മീരി അല്ല ഒരു ചെറിയ സ്പൂൺ ദാ 1/2 സ്പൂൺ ഇതാണ് ഇടുന്നത് പച്ചമുളക് അരക്കിണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് उप इत्री इन नोल नमुक वेवी वैचा अड़च वेवन या वेविकड़ वचु इन नमक आ समय नमु ते पचमुगक जीरक अरच अरप रेडी आक नोल वैचे ना वी मे नोल वेंद कटी अरच अरच तेने के पदं वो नमुक इंटे तैर चेक या वे ट्रिक्स कूड़ी इति पंसार चेक या चलव वेलो चेक या पंसार चेक मंपा मेन पंसार रु स्पू पंसार चेक पदं वो नमुक तैरुक चल एने तैर ई अरच अरपूकूड़ी पदं वो अरकू अगे आदि आदमी अरपुट तैर विचार अगे विचार पदये पदं कई उड़ने अदिने तक मदर अब या तैर और रु कप तैर अड़ वाणी अब याद
ഇതൊന്ന് പതഞ്ഞ ഉടനെ ഇനി ഒന്ന് പതഞ്ഞ ഉടനെ നമുക്ക് ഇറക്കാം ഇറക്കിയിട്ട് വറവിടണം ഇപ്പോഴും തിളയ്ക്കാൻ പാടില്ല തൈര് ഒഴിച്ചത് കൊണ്ട് ഇതിപ്പോ ചട്ടിയിലൊക്കെ ഞാൻ എൻ്റെ അടുത്ത് മൺചട്ടി നല്ല ഇല്ലാഞ്ഞിട്ടാണ് ഇതപ്പൊ അത് മീനൊക്കെ വെക്കുന്ന ചട്ടി ആയതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ പാനിൽ ഉണ്ടാക്കി ചട്ടിയിൽ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം പഴകിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മാമ്പഴക്കാളിന് മാമ്പഴക്കാളൻ എന്നും പറയും മാമ്പഴ പുളിശ്ശേരി എന്നും പറയും അപ്പൊ അങ്ങനെ രണ്ട് വിധത്തിലും പറയാം ഇത് അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ഒന്ന് തയ്ത് ഒന്ന് ഒന്ന് തിളയ്ക്കണ മാതിരിയായി ഇനിയിപ്പോ നമുക്കിത് ഇറക്കി വെച്ചിട്ട് വറവിടാൻ നോക്കാം ഇങ്ങനെ ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കട്ടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് പോരാ ആ പഞ്ചസാരട്ടത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ആ എരിവിനും പഞ്ചസാരയ്ക്കും മാമ്പഴത്തിൻ്റെ മധുരത്തിനും പിന്നെ വെല്ലം പാവ് കഴിച്ചിട്ട് ഒഴിക്കും കേട്ടോ ഞാൻ അപ്പൊ പഞ്ചസാര ഇട്ടുന്നുള്ളൂ എന്താ നമുക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതേമാതിരി ചെയ്യാം പക്ഷെ അത് ഇടണ്ട ഇട്ടാലാണ് ആ കറിക്ക് നന്നായിരിക്കുള്ളൂ ഇപ്പൊ നല്ല ടേസ്റ്റായി ഉപ്പൊക്കെ പാകത്തിനായി ഇനി ഇതൊന്ന് ചൂടായ ഉടനെ നമുക്കിപ്പോ വാങ്ങി വെച്ചിട്ട് വറവിടാനുള്ളത് റെഡിയാക്കാം ഒന്ന് തിളക്കണ ഇതിലൊന്നും ഇങ്ങനെ ആയി തിളയ്ക്കാൻ പാടില്ല മോരൊഴിച്ചതുകൊണ്ടേ ആ അപ്പം ഇതിനിപ്പം വാങ്ങി വയ്ക്കാം വാങ്ങി വെച്ചിട്ട് വറവിടാൻ നോക്കാം വറവിടാൻ പാന് ചെറിയ പാന് വെച്ചു അതിന് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ നമുക്ക് പാന് ചൂടായ ഉടനെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് വറമുളക് രണ്ടായി കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാൻ പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അപ്പോ ഇതാ വറവായി ഇനിയിപ്പോ തിരിച്ച് ഒഴിക്കാം എപ്പോഴും മോര് ഒഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഒഴിക്കാൻ പാടില്ല അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുകയാണ് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് മാമ്പഴക്കാളൻ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാനുള്ള അപ്പൊ ഇപ്പൊ നല്ലൊരു മാമ്പഴക്കാളൻ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കൂ ഇഷ്ടപ്പെട്ടാൽ അടുത്തുള്ളവർക്ക് ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി അടുത്തൊരു റെസിപ്പിയുമായി കാണാം താങ്ക് യു